പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കാരഡീറ്റ്സ് കേക്കിൻ്റെയും അതുപോലെ പ്ലം കേക്കിൻ്റെയും ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നവംബർ ലാസ്റ്റ് വരെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക, കാരണം ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങും. അപ്പം നവംബർ ലാസ്റ്റോട് കൂടി നമ്മുടെ കാരഡീറ്റ്സ് കേക്കിൻ്റെയും പ്ലം കേക്കിൻ്റെയും ക്ലാസ്സുകളൊക്കെ അവസാനിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചേരാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു 1/2 kg വെയിറ്റ് വരുന്ന ന്യൂട്ടല കേക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഡിസൈൻ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കസ്റ്റമർക്ക് സെയിം മോഡൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കസിനും കൂടിയാണ്, അപ്പോൾ അവളാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ന്യൂട്ടല വെച്ചൊക്കെ മേളിൽ ഇതുപോലെ ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു. അവളിപ്പോൾ പുറത്താണ്, അവളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് ഒരെണ്ണം റെഡി ആക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിയിലൊരു മോഡലൊക്കെ എനിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളറ് ഒരു ബ്ലൂ ആണ് തന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാനൊരു ലാവൻഡർ ഷെയ്ഡാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സിമ്പിളായിട്ട് നൈഫ് വെച്ചുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടു. അപ്പോൾ ഒത്തിരി ഒന്നും ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതേപോലെയുള്ള നൈഫ് ഡിസൈൻസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മേളിൽ ഇതേപോലെ റോസറ്റ് നോസിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളുടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പലർക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഈ പേരെഴുതുന്ന സമയത്ത് ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തിട്ടാണോ പേരെഴുതുന്നതെന്ന്. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്, ചോക്ലേറ്റിൽ നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് ചോക്ലേറ്റ് ഗനാഷ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ റൈറ്റിങ്സ് ചെയ്യുന്നത്. ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഭംഗിയായിട്ട് എഴുതാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പേരൊക്കെ എഴുതി പിന്നെ ഫ്ലവേഴ്സിൻ്റെ മേളിൽ കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് രണ്ട് ബട്ടർഫ്ലൈസും കൂടി വെച്ചിട്ട് നമ്മുടെ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്ത് കേട്ടോ. അടുത്ത് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റൗണ്ട് കേക്ക് ചെയ്യുന്നതിലും കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ കേക്ക് ചെയ്യാറ് കേട്ടോ. എനിക്കിപ്പോഴും അങ്ങനെ തന്നെയാണ്, കാരണം നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് റൗണ്ട് കേക്ക് ആയത് കാരണം സ്ക്വയർ കേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കാറുണ്ട്. അത് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു എൻഡൊക്കെ കറക്റ്റ് ആക്കാനായിട്ടും കുറച്ച് സമയം എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് കേക്കിന് ഇതുപോലെ സിമ്പിളായിട്ട് ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കൊരു 40 macarons ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. 20-20 സെറ്റ് വെച്ച് 20 വൈറ്റും 20 ബ്ലൂ കളറിലായിട്ടാണ് ഉണ്ടായിരുന്നത്. നമുക്ക് കോട്ടയത്തേക്കായിരുന്നു കേട്ടോ ഡെലിവറി ഉണ്ടായിരുന്നത്. കുറച്ച് നേരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും പിന്നെ ചേട്ടൻ വന്നിട്ട് കുറച്ച് നേരം ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണം സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, ബീറ്റർ ഉപയോഗിച്ച് തന്നെയാണ് എല്ലാം ചെയ്തത്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഇതേപോലെ ഒരു 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നവംബർ 15 നമുക്ക് ടീച്ചേഴ്സ് ഡേ ആയത് കാരണം നമ്മളുടെ പള്ളിയിൽ കാറ്റിസം സ്റ്റുഡൻസൊക്കെ ആ ഒരു സൺഡേ ആണ് ടീച്ചേഴ്സ് ഡേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. രണ്ട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഒരു വൈറ്റ് ഫോറസ്റ്റും. അപ്പോൾ ഏകദേശം നമുക്ക് കാണുമ്പോൾ ഒരേപോലെ തോന്നുന്ന രണ്ട് മോഡൽ ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരുപാട് നമുക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാത്തിനും പല പല വെറൈറ്റി ഡിസൈൻസ് കൊടുക്കുമ്പോൾ കുറേ സമയം നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കസ്റ്റമർ ഡിസൈൻ ഒന്നും തന്നിട്ടില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു 5-6 റൗണ്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മളുടെ ഈ ഒരു നോസിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലും നമ്മളുടെ ആ ഒരു ബാലൻസ് ഗ്രീൻ കളറിലെ ക്രീം വെച്ചിട്ട് കുറച്ചൊരു ലീഫ് പോലെ ഇങ്ങനെ തോന്നാനായിട്ട് ഇങ്ങനെ മേളിലേക്ക് വന്ന് വരച്ച് കൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മേൽഭാഗം സെറ്റ് ചെയ്തെടുത്തത്. താഴെ പിന്നെ കുറച്ച് പിങ്ക് കളർ ബാക്കി ഉണ്ടായിരുന്നു ഇതുപോലെ നോസിൽ ഡിസൈൻ തന്നെ കൊടുത്തിട്ടോ. അപ്പോൾ ഇത് അടുത്ത കേക്കായിരുന്നു. അതേപോലെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഈ കേക്കിന് കൊടുത്തത് കേട്ടോ. പിന്നെ രണ്ട് കേക്കിനും റൈറ്റിങ്സും സെയിം ആയിരുന്നു, ഹാപ്പി ടീച്ചേഴ്സ് ഡേ എഴുതാനായിരുന്നു കേട്ടോ. അങ്ങനെ ആ രണ്ട് കേക്കും റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് രാവിലെ തന്നെ വേണ്ടതായിരുന്നു കേക്ക്. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ദേ നമ്മളുടെ സിക്കിൾസും അതേപോലെ ഒരു 6 cup cakes കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 6 വെച്ചായിരുന്നു. അപ്പോൾ അതും ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻ ചേച്ചി ബേക്കിംഗ് ചെയ്യുന്നതാണ്, അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയതായിരുന്നു കേട്ടോ ഈ ഒരു ഓർഡർ. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ മാക്രോൺസ് ആയിരുന്നു. മാക്രോൺസ് നമുക്കൊരു വൈറ്റ് ഷെയ്ഡിലും അതേപോലെ തന്നെ ഉണ്ടായിരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലായിരുന്നു. പിന്നെ നമുക്ക് ഈ മാക്രോൺസ് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പല ടൈപ്പിലെ ബോക്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ബോക്സാണ് സെലക്ട് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഒത്തിരി ഹൈറ്റ് ഉള്ളതാവുമ്പോൾ നമുക്ക് മാക്രോൺസിൻ്റെ ഷെല്ല് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ
മാക്രോൺസ് പാക്ക് ചെയ്യുമ്പോൾ അധികം നമ്മൾ ഹൈറ്റ് ഇല്ലാത്ത ബോക്സുകൾ വാങ്ങിക്കണമായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ക്രീം, അതായത് ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു, അതൊരു 20 എണ്ണം, അതുപോലെ ബ്ലൂ ഷെയ്ഡ് വന്നതും 20 എണ്ണം ആയിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം നമുക്ക് 40 മാക്രോൺസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ മാക്രോൺസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ മാക്രോൺസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ നമ്മുടെ മാക്രോൺസ് ഫുൾ ഫ്ലോപ്പായി പോകും. അതുകൊണ്ട് മാക്രോൺസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കെയർഫുള്ളായിട്ട് നല്ല ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ബോക്സ് നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ഓഫ് വൈറ്റ് കളറ് നമ്മൾ 20 എണ്ണം വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉണ്ടായ ഒരു സ്പേസ് ഞാൻ ഇതുപോലെ നമ്മളുടെ ബബിൾ റാപ്പ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അത് അധികം ഇളക്കമൊക്കെ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെൽസ് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഒരു മാക്രോൺസ് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതേപോലെ കുറച്ച് സേഫായിട്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഓഫ് വൈറ്റ് മാക്രോൺസ് ഒക്കെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്ലൂ കളറിലുള്ള മാക്രോൺസും ഒരേപോലെയുള്ള ഷെൽസ് ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മളിതേപോലെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമർക്ക് ഫില്ലിങ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെൽസ് മാത്രം മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ നമ്മൾ പാക്ക് ചെയ്യുന്നത്. അതിനാകുമ്പോൾ 3 ബാച്ചായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടോട്ടൽ മാക്രോൺസ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മാക്രോൺസിൻ്റെ ക്ലാസ്സുകളും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മളുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മാക്രോൺസൊക്കെ ഇതേ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഡെലിവറിയും കൂടി ചെയ്യണം. നമുക്ക് ആലുവയിലാണ് ഡെലിവറി ചെയ്യാനുള്ളത് കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നീ നമ്മുടെ മാക്രോൺസൊക്കെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നിന്നിട്ടു. അപ്പോൾ ഇതൊരു 1 kg വെയിറ്റ് വരുന്ന വാഞ്ചോ കേക്കായിരുന്നു. കസ്റ്റമർ തന്ന ഒരു മോഡലിനകത്ത് ഈ ഒരു കളർ കോമ്പിനേഷനായിട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ പിങ്ക് കളറും കൂടി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെയുള്ള സ്ക്രാപ്പേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് ഒത്തിരി അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ടോൾ കേക്കിന് ചെയ്യാൻ പറ്റുന്ന സ്ക്രാപ്പേഴ്സും ഇപ്പോൾ ബേക്കിംഗ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് കിട്ടാത്ത ഐറ്റംസൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും ഷോപ്പ് ചെയ്യാം കേട്ടോ. ഓൺലൈനായിട്ടും എല്ലാ ടോപ്പേഴ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ കേക്കിന് നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു തീം മെർമെയ്ഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മൾ പ്രിൻ്റ് എടുത്താണ്. ആകെ ഒരു 2-3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഫോണ്ടൻ്റ് ചെയ്തേക്കുന്നത്. താഴെ വെച്ചിരിക്കുന്ന ആ ഫിഷും പിന്നെ കേക്കിൻ്റെ മുകളിൽ 2 സ്റ്റാറും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഫോണ്ടൻ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബേസിൽ പേരൊക്കെ എഴുതി ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് ഷുഗർ ബീഡ്സൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ഡെലിവറിയും കൂടി ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി ഡെലിവറിയൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതേ നമ്മൾ മാക്രോൺസും കൂടി ഡെലിവർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കൂടിയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത് പരിചയപ്പെട്ടതൊക്കെ കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് എന്തോ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആലുവയിൽ വരാനുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഡെലിവറി ആലുവയിൽ വെച്ച് ചെയ്യാമെന്നുള്ള പ്ലാനൊക്കെ ഇട്ടത്. ഞങ്ങൾ എത്തുന്നതിനും കുറച്ച് നേരത്തെ അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം സമയമൊന്നും കളയാണ്ട് കൊണ്ടുപോയി ഡെലിവറിയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തേക്കും അത്യാവശ്യം കോട്ടയം വരെയൊക്കെ എത്താനുള്ളത് കാരണം പിന്നെ അധികം നേരമൊന്നും നമുക്ക് നിന്ന് സംസാരിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് വന്നിട്ട് വേറൊരു വർക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ അത് ഇതേപോലെ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡൊക്കെ എടുത്തിട്ടുള്ള ഡിസൈൻ ആയിരുന്നു കേട്ടോ. മേളിൽ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം ടൈം കിട്ടിയില്ല കേട്ടോ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി ഇന്ന് വൈകിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ഞാനും പിള്ളേരും ചേട്ടനും പിന്നെ എൻ്റെ മമ്മിയും കൂടി ഞങ്ങളൊന്ന് പുറത്ത് ചുമ്മാ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമല്ല പോയത് നമ്മുടെ പെരുമ്പാവൂരുള്ള പാണിയിൽപൂരാണ് പോയത്. അപ്പോൾ കുറേ ദിവസമായി പിള്ളേർ ശനിയും ഞായറൊക്കെ കിട്ടുമ്പോൾ എനിക്ക് കേക്കിൻ്റെ വർക്കുകളൊക്കെ ഉള്ളത് കാരണം അവരധികം അങ്ങനെ പുറത്തേക്കൊന്നും കൊണ്ടുപോകാൻ ടൈം കിട്ടാറില്ല. അപ്പോൾ പിന്നെ അന്നൊരു ദിവസം അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടി ഫ്രീ ആയിരുന്നു, വേറെ കേക്കിൻ്റെ വർക്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അന്ന് തന്നെ അങ്ങോട്ട് പോയിട്ടോ. കാരണം നീട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ പിള്ളേർക്കും ഒത്തിരി സന്തോഷമായിരുന്നു കാരണം കുറേ നാളായി അവരെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട്. പിന്നെ ഇവിടെ ഞങ്ങളങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് കേട്ടോ വന്നത്. എന്തായാലും അവരൊരുപാട് എൻജോയ് ചെയ്തായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ സീസൺ അല്ലാത്തത് കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ജാനുവരി ടു മെയ് ആണ് ഇവിടെ സീസൺ. അപ്പോഴാണ് ശരിക്കുമുള്ള ആ ഒരു പാണിയിൽപ്പോരിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴൊക്കെ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു, അത് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റിയില്ല കേട്ടോ. കുറച്ചൊരു ഏരിയ മാത്രമേ നമുക്ക് കാണാനും എൻജോയ്
ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ തന്നെ പറയുകയും ചെയ്തായിരുന്നു. പിന്നെ പിള്ളേരും കൂടി ഉള്ളത് തന്നെ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്കൊന്നും ഇറങ്ങണത് അത്ര നല്ലതല്ല. അപ്പോൾ അവർക്ക് കളിക്കാനും കൂടി പറ്റിയ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു ഏരിയ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ നേരം അവരായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിള്ളേർക്ക് കൂടുതലും ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നേരം അവരും പിന്നെ ഞങ്ങളും ഇറങ്ങിയായിരുന്നു. കുറച്ച് നേരമൊക്കെ നിന്ന് നമ്മൾ അവിടെയൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ. ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാത്തത് കാരണം തന്നെ ഭയങ്കര കാമായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്ക് വരുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ പിള്ളേരെയൊക്കെ ആയിട്ട് പോകുമ്പോൾ. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചധികം നടക്കാനുള്ളത് കാരണം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ തിരിച്ചു തന്നെ വഴിക്ക് ഇതുപോലെ ഒരു കുൽക്കി സർബത്തൊക്കെ കുടിച്ചിട്ടോ. 2 കടകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. ടാറ്റാ.